ഇഷാ നസറിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പത്തിരിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇതിന് ഒരു കോളിഫ്ലവർ കട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ചേരുവകൾ ഒരു അഞ്ചാറ് ചെറിയുള്ളി, നാലഞ്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക്, ഇത്രയുമാണ് ആവശ്യം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുക. ഇനി അതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി അരിഞ്ഞു വെച്ച കോളിഫ്ലവർ അതിലോട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. അതിൻ്റെ വിഷാംശങ്ങളെല്ലാം മാറുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ച ചേരുവകളെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ആദ്യം കുരുമുളകും ജീരകം, ഇഞ്ചി, മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല. ഇത് അരയുവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇനി അതിലോട്ട് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ വേവിച്ചു വെച്ച കോളിഫ്ലവർ ഇടുക. അതിലോട്ട് അരച്ചു വെച്ച പേസ്റ്റും ചതച്ചു വെച്ച ഉള്ളിയും ചേർക്കുക. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി രണ്ട് കപ്പ് വെള്ളം ഇവ കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അരച്ചു വെച്ച തേങ്ങ ചേർക്കുക. തിളച്ച് വരുമ്പോൾ അവസാനമായി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് പത്തിരിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.